നമസ്കാരം. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയുടെ കൂടെ കാലഘട്ടമാണല്ലോ. അതായത് വിവിധ മുന്നണികളിലും പാർട്ടികളിലും ഒക്കെ വലിയ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സിപിഎമ്മിലുമുണ്ട്, മറ്റ് മുന്നണികളിലും ഒക്കെ തന്നെയുണ്ട് ചില ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ. ബി ജെ പി സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ച് അത് നേതാക്കൾ തമ്മിലുള്ള ഒരു ഭിന്നതയും കാര്യങ്ങളും ഒക്കെയാണ് ഇടസമയത്തൊക്കെ ചർച്ചയായത്. പക്ഷേ പ്രവർത്തകർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ് ഒരു കാര്യം. കോൺഗ്രസിൽ അങ്ങനെയല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ പൊട്ടിത്തെറിയാം. കഴിഞ്ഞ ദിവസവും ഈ പൊട്ടിത്തെറിയുടെ പല പല വേർഷനുകൾ നമ്മൾ കണ്ടു. ലീഗിന് സീറ്റ് കൊടുത്തതിന് ചടയമംഗലത്ത് പ്രശ്നം, അതുപോലെ കോന്നിയിൽ റോബിൻ പീറ്ററെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചതിന് അതിന് പ്രശ്നം. ഇപ്പോൾ ഇതാ ഇത് പൊട്ടിത്തെറി പതുക്കെ 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 നമ്മുടെ പി കെ ശശിയുടെ പാലക്കാടെത്തിയിരിക്കുന്നു. പി കെ ശശി സി പി എം കാരനാണ് കേട്ടോ, അത് അദ്ദേഹം ഇതിൽ കാര്യമായി ഇടപെട്ടു, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലാണ് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന നേതാവ് എ വി ഗോപിനാഥ് ഇപ്പോൾ വിമത ശബ്ദം ഉയർത്തിയിരിക്കുന്നു. അദ്ദേഹം ഷാഫി പറമ്പലിനെതിരെ മത്സരിക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കണം എന്നാണ് ഗോപിനാഥ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഷാഫി പറമ്പലിനെതിരെ മത്സരിക്കാനാണ് തീരുമാനം. ഗോപിനാഥ് മത്സരിക്കാൻ ഇറങ്ങിയാൽ സി പി എം പിന്തുണയ്ക്കും എന്ന കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് വിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ എ വി ഗോപിനാഥിനെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം പി കെ ശശിയാണ്. പി കെ ശശിക്ക് സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങളും പ്രത്യേകിച്ചും വനിതകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വലിയ വ്യഗ്രതയുള്ള വ്യക്തിയാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും എ വി ഗോപിനാഥിനെ എല്ലാവിധ പിന്തുണയോടും കൂടി സി പി എം സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സീറ്റ് നൽകിയില്ലെങ്കിൽ ഡി സി സി അധ്യക്ഷ പദവി നൽകണം എന്നാണ് എ വി ഗോപിനാഥ് പറയുന്നത്. നിലവിൽ വി കെ ശ്രീകണ്ഠൻ എം പി തന്നെയാണ് ഡി സി സി അധ്യക്ഷനായി അവിടെ തുടരുന്നത്. ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാവായ ഗോപിനാഥിന് ഈ പദവി നൽകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ എ ഗ്രൂപ്പ് നേതാവായ ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലും ഇതിനെ എതിര് നിൽക്കുന്നു എന്നാണ് ഗോപിനാഥിന്റെ ആരോപണം. ഡി സി സി അധ്യക്ഷനായി പരിഗണിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെങ്കിൽ എന്തിന് പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നാണ് എ വി ഗോപിനാഥ് ചോദിച്ചിരിക്കുന്നത്. 25 വർഷം പെരിങ്ങാട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗോപിനാഥ് ആലത്തൂരിൽ നിന്ന് എം എൽ എ ആയിട്ടുണ്ട്. 2011 പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ പരിഗണിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു. 2011 അതിനുശേഷമാണ് ഇദ്ദേഹം പോസ്റ്റർ അടിച്ച് പ്രചരണമൊക്കെ നടത്തിയതിന് ശേഷമാണ് ആലത്തൂരിൽ ഷാഫി പറമ്പലിനെ പിന്നീട് നിശ്ചയിക്കുന്നത്. ഷാഫി പറമ്പലിനെ നിശ്ചയിച്ച് അന്ന് മുതൽ അവഗണനയാണെന്നും ജില്ലയിലെ നേതാക്കൾ പ്രമുഖരായ പല നേതാക്കളും ജില്ലയിലെത്തി കഴിഞ്ഞാൽ തന്നോടൊന്നും മിണ്ടാറ് പോലും ഇല്ല എന്നൊക്കെയാണ് ഗോപിനാഥിൻ്റെ പരാതി. എന്തൊക്കെയായാലും ഇത്തരം പരാതികളുടെ ഒരു പ്രളയം തന്നെയാണ് കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും എല്ലാ മുന്നണികളിലും സ്ഥാനാർത്ഥി ചർച്ച ഒരു വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പാലക്കാട് ഇപ്പോൾ കാര്യമായി കോൺഗ്രസ് ഇപ്പോൾ വേർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എ വി ഗോപിനാഥ് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സീറ്റ് ലഭിക്കും. മാത്രമല്ല എ വി ഗോപിനാഥ് 25 വർഷമായി എത്രയോ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകൾ പോയി കഴിഞ്ഞാൽ പാലക്കാട്ട് വിജയസാധ്യതയുള്ള സീറ്റുകൾ പോലും പ്രശ്നമാകും. മാത്രമല്ല ഷാഫി പറമ്പലിനെതിരേക്ക് ഇദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുള്ള കാര്യം കോൺഗ്രസ്സിന് തന്നെ അറിയാം. അപ്പോൾ എല്ലാ മുന്നണികൾക്കും ഈ സീറ്റ് വിഭജനം കീറാമുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുന്നു. രണ്ടാംഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും പാതി വഴിയിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ യു ഡി എഫ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ പിടിവാശിയിൽ പെട്ട് ഉഴലുകയാണ്. യു ഡി എഫ് എന്ന് റിപ്പോർട്ടുണ്ട്. ചങ്ങനാശ്ശേരിക്ക് പകരം മൂവാറ്റുപുഴ എന്ന് ജോസഫ് വിഭാഗത്തിന് മുന്നിൽ വെച്ച ഫോർമുലയെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കലാപമുണ്ടായിരിക്കുന്നത്. പ്രചരണത്തിനായി അധിക സമയമില്ലാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം സീറ്റ് വിഭജനം നടത്തിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള തത്രപ്പാടിലാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫ്. അപ്പോൾ അതേമാതിരി തന്നെ എൽ ഡി എഫിലും സീറ്റ് വിഭജനമൊക്കെ വലിയ ചർച്ചയാവുകയാണ്. എ കെ ബാലൻ മത്സരിക്കുന്നില്ല, പകരം ബാലൻ്റെ സഹധർമ്മിണി ഡോക്ടർ ജമീല ബാലൻ മത്സരിക്കും എന്ന റിപ്പോർട്ടുണ്ട്. രഞ്ജിത്ത് മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അത് ഇന്നിപ്പോൾ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കും എന്നതിനെക്കുറിച്ച് ഒരു പ്രാഥമികമായ ധാരണ ചർച്ചകളിലൂടെ ആയിട്ടുണ്ട്, പക്ഷേ ഒന്നും ഉറപ്പായിട്ടില്ല. എന്തായാലും എല്ലാ മുന്നണികൾക്കും ഈ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാണ്. അതിനിടയിലാണ് ഈ ഉയർന്നു വരുന്ന വിമത ശബ്ദങ്ങളും മറ്റുള്ളവർക്കെതിരെ മത്സരിക്കുമെന്ന ഭീഷണിയും ഒക്കെ തന്നെ. ആകെ എല്ലാം ചക്ക കുഴയുന്നത് പോലെ, ചക്ക അവിയൽ പോലെ നന്നായി കുഴഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം സ്ഥിതി ചെയ്യുന്നത്. അത് വൈകുന്നേരത്തോടുകൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ നാളെയോ മറ്റന്നാളോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. ഇതിപ്പോൾ ഒരു പരുവത്തിലാക്കി എങ്ങനെയെങ്കിലും എടുത്ത് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുക, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കുക എന്നതാണല്ലോ ഉദ്ദേശം. ആ ഉദ്ദേശം എത്രത്തോളം ഈ മുന്നണികൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന ഒരു ആലോചനയാണ് ഇപ്പോൾ മുന്നണി സംവിധാനങ്ങൾക്കുള്ളിലൊക്കെ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.